വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ആടുകൂടാരം, ഞാൻ അജിത് അശോക്. ഇന്ന് നമ്മളൊരു ആട് കർഷകനെ കാണാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറമാണ്. അപ്പോൾ നമുക്ക് സുമേഷ് ചേട്ടൻ്റെ ആട് ഫാമിലേക്ക് ഒന്ന് പോവാം. നമസ്കാരം, ഞാൻ സുമേഷ്. ചേർത്തല പള്ളിപ്പുറമാണ് എൻ്റെ സ്വദേശം, ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. പക്ഷേ എനിക്ക് ഈ ആടിനോടും ഈ മറ്റ് ജീവികളോടുള്ള ഒരു ക്രേസ് കൊണ്ട് തന്നെ ഞാനിതെല്ലാം നമ്മുടെ വീട്ടിൽ, അതായത് ആട്, കോഴി, ഫ്ലൈയിങ് ഡെക്ക്, അതുപോലെ ലവ് ബേഡ്സ്, അത്യാവശ്യം കുറച്ച് മീനുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം അതിനോടുള്ളൊരു ക്രേസാണ് നമ്മളതിനെ നിൽക്കുന്നത്. പിന്നെ ഇപ്പം നല്ല മെയിനായിട്ട് ചെയ്യുന്നത് ആട് കൃഷിയാണ്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ആട്ടും കൂടാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമ്മൾ കൂട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ ആട് കൃഷി തുടങ്ങുന്ന, ഒരു കർഷകൻ ആട് കൃഷി തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഓ നല്ല പൈസ മുടക്കി ഭയങ്കര സെറ്റപ്പായിട്ട് കൂടുകളും സ്ലോട്ടൊക്കെ ആയിട്ട് വളരെ തറയൊക്കെ ചെയ്ത് വളരെ സെറ്റപ്പായിട്ട് ചെയ്യുന്നു. പക്ഷേ ആ മുടക്കുന്ന പൈസ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും ഒരു പക്ഷേ ആ സംഭവം ചെയ്യുന്നു. പക്ഷേ ആ പൈസ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലെസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ കൂട് നിൽക്കുക. അത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അടക്കാമരത്തിൻ്റെ പാളി കൊണ്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നിസ്സാര വിലയുള്ളൂ, നമുക്ക് ഒരു 400-500 രൂപ കൊടുത്താൽ ഇവിടുന്ന് അടക്കാമരം കിട്ടും. അത് വാങ്ങിച്ചിട്ട് മുറിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഫ്രെയിം മാത്രമേ നമ്മൾ ഇരുമ്പിൽ ചെയ്തിട്ടുള്ളൂ, മേളിൽ ടർപ്പായാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കുറച്ച് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ ഇതിനൊരു വരുമാനത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൂട് ചെയ്യുക. അതാണ് ഒരു തുടക്കക്കാരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഈ കാണുന്നത്. അതായത് പ്യുർ ബ്രീഡ് ബീറ്റിലാണ് നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇൻബ്രീഡ് ആകാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മളോട് ഇല്ലെങ്കിൽ അടുത്ത ചുറ്റുപാടുള്ളവർ കൊണ്ടുവരുന്നവർക്ക് വീണ്ടും ആ അതിൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻബ്രീഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ബീറ്റലിനെ ഒരു 2 വർഷം, ഇറ്റലെന്നല്ല മുട്ടനെ നമ്മൾ 2 വർഷം കാലാവധിക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വിറ്റതെന്ന് പറഞ്ഞാൽ 86 കിലോ വെയിറ്റുള്ളൊരു ബീറ്റലാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ ഈ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ 60 കിലോയിൽ മേൽ വെയിറ്റുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞുള്ളൂ. 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കുള്ള വളർച്ച തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.5-2 വർഷം ആ ഒരു റേഞ്ചിലാണ് ഇവർ നല്ലപോലെ വളരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവൻ 1.5 വയസ്സ് കഴിഞ്ഞുള്ളൂ. ഇവരുടെ തീറ്റക്രമം എങ്ങനെയാണ്? തീറ്റകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് തവിട്, നമ്മുടെ തേങ്ങാ പിണ്ണാക്ക്, അതുപോലെ ഈ ഗോതമ്പ് വേവിച്ചത്, അങ്ങനെ കുറച്ച് മിക്സായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഈ വിമറാൽ പോലത്തെ അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ഇടയ്ക്ക് കൊടുക്കും. കാൽസ്യത്തിൻ്റെ കുറവ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ജമുനാ പ്യാരയുടെ മുട്ടനാണ് ഈ കാണുന്നത്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ ഈ ആക്റ്റീവാണ്, എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഇടിക്കും ഇവർ, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ജയിപ്പിക്ക്. പക്ഷേ ബീറ്റലിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇവർ വളരെ സാധുക്കളായിട്ടുള്ള, കാഴ്ചയിൽ ഇച്ചിരി ഭീകരം തോന്നുമെങ്കിലും വളരെ സാധുക്കളാണ്. പക്ഷേ ജെപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തലയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം ഇടിക്കും. അതങ്ങനെ ഒരു, കാരണം അവരെ നമ്മൾ അവരെ ഫൈറ്റിന് ക്ഷണിക്കുന്നൊരു ഇതായിട്ടാണ് അവർ കാണുന്നത്, ഈ തലയെ പിടിക്കുക എന്ന് പറയുന്നത്. പിന്നെ അവർ നല്ല ആക്റ്റീവാണ് എപ്പോഴും. അതുപോലെ തന്നെ ഈ അതിൻ്റെ ഫീമെയിലാണെങ്കിൽ ഈ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രസവിക്കുള്ളൂ, അത് തന്നെയല്ല ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ. പ്യുവർ ബ്രീഡിന് ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ. ബീറ്റിൽ നേരെ മറിച്ച് 2 കുഞ്ഞും അതിന് മേലേക്കും 3 വരേക്കും ഉണ്ടായിട്ടുണ്ട്. ആട്ടുംകുട്ടികളെ വിൽക്കുന്നത് കൂടാതെ സൈഡ് വരുമാനങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മുഖ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വരുമാനമാണ് നമ്മുടെ ഈ കാട്ടം വിൽക്കുക, ആട്ടുംകാട്ടം വിൽക്കുക എന്ന് പറഞ്ഞാൽ. അത് കൂടുതൽ ഈ കൃഷിക്കാരാണ്, വാഴക്കൃഷി അവരാണ് കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു ചാക്കിന് 200 രൂപ വെച്ചാണ് ഇവിടെ കൊടുക്കുന്നത്, ഒരു ചാക്ക് കാട്ടത്തിന് 200 രൂപ. അതുപോലെ പിന്നെ പാൽ 100 മുതൽ 140 രൂപ വരെ വില ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിവിടെ അത്യാവശ്യം പരിചയക്കാരൊക്കെ വന്നാൽ അതനുസരിച്ച് കൈകാര്യം ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേറ്റിലാണ് നമ്മളതിനെ വിൽക്കുന്നത്. ക്രോസിങ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ് നമ്മുടെ റേഞ്ച്. പിന്നെ ഇപ്പോൾ ബീറ്റലും യമുന പേരും രണ്ടിനും 1000 രൂപയാണ് വാങ്ങിക്കുന്നത്. പരിചയക്കാർ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൻ പ്രദേശമൊക്കെയാണല്ലോ ഇത്. അപ്പോൾ അതനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തും. എന്നാലും ഇപ്പോൾ പൊതുവെയുള്ള ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപയാണ് ഒരു ക്രോസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു മാസം ഒരു 8-10 ഒക്കെ ഉള്ള രീതിയിൽ വരും.
പ്രധാനമായിട്ട് ഇലത്തീറ്റയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുല്ലുകൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ? ആ ഞാനിപ്പോൾ പുല്ലുകൾ ഇവിടെ കൊടുക്കാറേ ഇല്ല, കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് 80% വെള്ളമാണ് പുല്ലിൽ. അപ്പോൾ അവർക്ക് 20% അതിലുള്ള ആവശ്യത്തിനുള്ള ഒരു ഇതായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ അഴിച്ചിട്ട് വളർത്തുന്ന ആടുകൾക്ക് കുറച്ച് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പുല്ല് മാത്രം തിന്നുന്നതുകൊണ്ട്. കാരണം വെള്ളം കൂടുതൽ ഉള്ളിൽ ചെല്ലുന്നു, വയറുനിറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട ആവശ്യമായ മറ്റേ സംഭവങ്ങളൊന്നും കിട്ടാറില്ല. നമ്മൾ നിലവിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്ലാവ് വെട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മരങ്ങൾ വെട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഏരിയയിലൊക്കെ എവിടെ വെട്ടിയാലും നമ്മളെ വിളിച്ചിങ്ങോട്ട് പറയും. അപ്പോൾ പറയുമ്പോൾ നമ്മൾ പോയി അത് എടുത്തേണ്ടി വരും. ഇതില്ല അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു വെട്ടുകാരനായിട്ട് പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പരിചയമുള്ള വീട്ടിൽ ചെന്ന് അവരോട് ചോദിച്ചിട്ട് അത് വെട്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഒരാഴ്ച വരെയൊക്കെ പ്ലാവിലെ തന്നെയാണ് കൊടുക്കുന്നത്, ഈ രണ്ട് നേരവും പ്ലാവിലെയാണ് കൊടുക്കുന്നത്. പ്ലാവിലല്ലാതെ വേറെ ഏതെങ്കിലും ഇലകൾ? നമ്മൾ പല ഇലയും കൊടുക്കാറുണ്ട്. കാരണം ആടിനെ സംബന്ധിച്ചിടത്തോളം ഏതില കൊടുത്താലും തിന്നും. നമ്മൾ ശീലിപ്പിച്ചിട്ടുള്ള ഏതില കൊടുത്താലും പൊതുവെ ഇവർക്ക് കയ്പുള്ള ഇലകളാണ് കൂടുതൽ താല്പര്യം. പ്ലാവില വിളിച്ചിട്ട് ബാക്കിയുള്ള കയ്പ മരവട്ടി ഇല കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വെട്ടി എന്നും പറഞ്ഞൊരു ഇതുണ്ട്, പിന്നെ കരക്കണ്ടൽ എന്നും പറഞ്ഞുണ്ട്, മരവട്ടിയുണ്ട്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ. അതുപോലെ തന്നെ ശീമക്കൊന്ന എന്ന് പറയുന്ന ഇത് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചാൽ ഏതെല്ലാം ആട് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ലഭ്യത അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്ത് നമ്മൾ ജീവിക്കുന്ന നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഇല ഏതാണെന്ന് വെച്ചാൽ അത് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ഇതിന് കൊടുക്കാൻ പറ്റും. എക്സൈസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇപ്പോൾ എവിടെയാണ് ഡ്യൂട്ടി? ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നത്? സമയം നമ്മൾ കണ്ടെത്തുവാണ്. കാരണം ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും ഇത് നമുക്കിത് നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടുള്ളത് കൊണ്ടും ഇതിനോട് ഒരു വല്ലാത്തൊരു ക്രേസ് ഉള്ളത് കൊണ്ടും ജീവികളോട് പൊതുവേ ഉള്ളൊരു ക്രേസ് കൊണ്ട് നമ്മൾ ഈ സമയം കണ്ടെത്തുവാണ്. പിന്നെ ഈ പറഞ്ഞ പൊതുവേ ഒരു പറയും പോലെ നമ്മളെന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ചുറ്റുപാടുകൾ മുഴുവൻ നമുക്ക് അനുകൂലമായിട്ടൊരു ഗൂഢാലോചന നടത്തും എന്നുള്ളൊരു ഒരു സംഭവം പറഞ്ഞേക്കാം. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെത്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇതെല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ചെയ്യുന്നതാണ്. ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള സമീപനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു 100% അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമ്മളെ കൊണ്ട് ഇത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വൈഫുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മയാണ് ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ, അച്ഛനും ബാക്കി കാര്യങ്ങൾ ചെയ്യും. പിന്നെ വൈഫ് ഉള്ളപ്പോഴത്തേക്ക് വൈഫ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയത്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് പറയുന്ന, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോൾ നമ്മൾ വിളിച്ച് പറയുക അതിൻ്റെ മെഡിസിൻ എന്താണെന്ന് നമ്മളവരോട് പറയുമ്പോൾ അവരത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് പിള്ളേരുണ്ട്, അവർ വളരെ സപ്പോർട്ടായിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അവരെല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ളൊരു കർഷകൻ എന്ന നിലയിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളോട് എന്താണ് പറയാനുള്ളത്? ആ തുടക്കക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഏറ്റവും കുറഞ്ഞ അളവിൽ, അതായത് ഒരു 3-4 പെണ്ണാടും ഒരു മുട്ടനാടും എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തുക. അത് വളർത്തിയിട്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മൾ കാണുന്ന വെറും നിസ്സാര കാര്യമല്ല തീറ്റകൾ കൊണ്ടുവരിക. ഇല തീറ്റ സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായിട്ടൊരു കാര്യമാണ്. മറ്റ് തീറ്റകൾ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം, പക്ഷേ ഇല തീറ്റ അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ പുറകെ ഒരാൾ നിൽക്കാൻ വേണം, ഇതിനൊക്കെ ശ്രദ്ധിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കുക. ഇവരുടെ അസുഖങ്ങൾ ഇവരുടെ അവരുടെ ശരീരഭാഷയിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും ഇവർക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമുക്കറിയാൻ പറ്റണം. അപ്പോൾ സ്റ്റാർട്ടിങ് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 4-5 പെണ്ണാടും ഒരു മുട്ടനാടും ആ രീതിയിൽ തുടങ്ങാവുള്ളൂ. കാരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് അവിടെ വെച്ച് നിർത്തുക എന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടത്തിൽ കലാശിക്കുകയുള്ളൂ. ഞാൻ വന്നപ്പോൾ രണ്ട് പോമറേനിയൻ അങ്ങോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ അതും നമ്മുടെ ഒരു ക്രൈസിൻ്റെ ഭാഗമായിരിക്കും. പോമറേനിയൻ എന്ന് പറഞ്ഞാൽ പിക്സു അല്ല, ഒറിജിനൽ പോമറേനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പിക്സു അല്ല, അതിൻ്റെ നടുക്കുള്ളൊരു സംഭവമാണ്. കാരണം അതൊരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഒരു 3.5-4 kg വെയിറ്റേ ഉള്ളൂ. അതുപോലെ 5 kg താഴെയാണ് മെയിലിൻ്റെ വെയിറ്റ്. അപ്പം നമ്മൾ അതും ഇത് നമ്മുടെ ഒരു താല്പര്യമാണ്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഡോഗ്സ് ഉണ്ട്, ഈ ചെറിയ ടൈപ്പ്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. ഒരെണ്ണം റെഡ് കളറാണ് ഫീമെയിൽ, മെയില് വൈറ്റാണ്. അപ്പോൾ കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 4 കഴിഞ്ഞ ഇടയ്ക്ക് കൊടുത്തേ ഉള്ളൂ 4. അതുപോലെ തന്നെ കുറച്ച് കോഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. പക്ഷികൾ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? പക്ഷികൾ നമ്മൾ ഫ്ലൈൻ ടെക്ക് ഉണ്ട്, നമ്മുടെ നാടൻ കോഴികൾ, അതുപോലെ തന്നെ കരിങ്കോഴികൾ, പിന്നെ ഫാൻസി കോഴികൾ കുറച്ചുണ്ട്, പിന്നെ ലവ് ബേഴ്സ്, കുറച്ച് ഗപ്പികൾ. ഗപ്പികൾ ഒരു 6-7 ടൈപ്പോളം ഗപ്പികളുണ്ട്. നാടൻ കോഴീനെയാണ് നമ്മൾ മാക്സിമം സംരക്ഷിച്ച് നിർത്തുന്നത് ഇവിടെ. കാരണം കരിങ്കോഴിയൊക്കെ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ നാടൻ കോഴികൾ, അതായത് അടയിരിക്കുന്ന നാടൻ കോഴികൾ നമ്മുടെ കയ്യിൽ നല്ലൊരു സ്റ്റോക്കുണ്ട്. അതുപോലെ തന്നെ ഗപ്പികൾ തന്നെ 6-7
ടൈപ്പ് വളം വരുന്നുണ്ട്. ഇലഫൻ്റെ ഉൾപ്പെടെയുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് വലിയ വൈഡായിട്ടല്ല, എന്നാലും ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ അങ്ങ് ചെയ്തിട്ട്. ഒരു സാധാരണ ഗവൺമെൻറ് എംപ്ലോയി ആയ സുമേഷ് ഏട്ടന് കേവലം 16 സെൻറ്റിൽ ഇത്തരം ഒരു വിസ്മയം തീർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അനുകരിക്കാൻ സാധിക്കുന്ന ഒരു മാതൃക തന്നെയാണ്. സുമേഷേട്ടൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ആടുകളെ വാങ്ങുന്നതിനും നിങ്ങളുടെ സംശയങ്ങൾക്കുമെല്ലാം അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്.